കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ചുറ്റും വിശ്വസിക്കാനാവാത്ത പല കാര്യങ്ങളും നടക്കും എല്ലാത്തിനും യുക്തി കൊണ്ട് വിശദീകരണം നൽകാനാവില്ല അത്തരത്തിലൊരു അനുഭവമാണ് ഇത് അതിനു മുൻപ് ആദ്യമായി കഥ കേൾക്കാൻ വന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം കഥ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അടുത്തൊരു കൂട്ടുകാരിക്കുണ്ടായ അനുഭവമാണ് അവളുടെ പേരും സ്ഥലവും വെളിപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് അവളുടെ അവളുടെ കൂടി ഈ അനുഭവം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് അമ്മു എന്ന അനാമിക പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റാണ് കൂടെ അവളുടെ അമ്മയും ഉണ്ട് പ്രസവ വാർഡായതിനാൽ തന്നെ പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ കരച്ചിലും ഇനി പ്രസവിക്കാനുള്ളവരുമായി തന്നെ ആ വാർഡിൽ നല്ലൊരു ബഹളം തന്നെയായിരുന്നു അമ്മുവിൻ്റെ ഡേറ്റിന് ഇനി രണ്ട് ദിവസം കൂടിയുണ്ട് മദർ ആൻഡ് ചൈൽഡ് ബ്ലോക്കിൻ്റെ തൊട്ടടുത്ത ബ്ലോക്കിലാണ് അത്യാഹിത വിഭാഗവും അതിൻ്റെ പുറകിലായി ക്യാൻസർ ബ്ലോക്കും ആയതിനാൽ അമ്മു കിടക്കുന്ന ഭാഗത്തു നിന്നുള്ള ജനലിൽ നിന്നും അവിടത്തേക്കുള്ള കാഴ്ചകളെല്ലാം അവൾക്ക് കാണാമായിരുന്നു അവളുടെ തൊട്ടടുത്ത് കിടക്കുന്ന സാനിയായുടെ ഡേറ്റും രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് വളരെ പെട്ടെന്നാണ് അവളും സാനിയായും കൂട്ടായത് പ്രായവും ഏകദേശം അവർക്ക് ഒരേപോലെ തന്നെയാണ് അന്നത്തെ ദിവസം ഒരു ഉച്ചയോടെയാണ് സാനിയയുടെ അയൽപ്പക്കത്തുള്ള ഒരു ചേച്ചിയെ വണ്ടിയിടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വിവരമറിഞ്ഞ് സാനിയായുടെ അമ്മ അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടി ഇത്തിരി സീരിയസ് ആണ് സാനിയ അപ്പോൾ അനാമികയോട് ആ ചേച്ചിയെപ്പറ്റി പറയുകയായിരുന്നു അമ്മു ചേച്ചി ഒരു പാവമാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല വീട്ടിലെ കഷ്ടപ്പാടോർത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ ബില്ലിംഗ് സെഷനിലാണ് ചേച്ചിക്ക് താഴെ രണ്ടു പേർ കൂടിയുണ്ട് പഠിക്കുകയാണവർ അവർക്ക് അച്ഛനില്ല എന്തോ ആവശ്യത്തിനായി പെട്ടെന്ന് ടൗണിലേക്ക് വന്നതാ ചേച്ചി സ്കൂട്ടിയിൽ പക്ഷേ അമ്മ പറഞ്ഞ കാര്യങ്ങൾ സാനിയ അമ്മുവിനെ അറിയിക്കുകയായിരുന്നു അവൾക്ക് മുഴുമിപ്പിക്കാനായില്ല അവൾ അപ്പോളേക്കും കരഞ്ഞിരുന്നു അമ്മു അവളെ സമാധാനിപ്പിച്ചു ചേച്ചിക്കൊന്നും വരില്ല നീ വിഷമിക്കാതെ അവൾ ചേച്ചിയെപ്പറ്റി പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു അവൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു ആ ചേച്ചി രണ്ടുപേരും ആ ജനലിൽ തന്നെ നോക്കി കുറേ നേരം നിന്നു പിന്നീട് സാനിയായ ചെക്കപ്പിനായി നേഴ്സ് വന്ന് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അമ്മു ഒന്ന് നടക്കുവാനായി ഇറങ്ങിയതായിരുന്നു സമയം സന്ധിയായിരുന്നു ആറുമണിയോടടുത്തിരുന്നു അപ്പോഴാണ് സാനിയായുടെ അയൽപ്പക്കത്തുള്ള ചേച്ചിയെ വെന്റിലേറ്ററിലേക്ക് എന്ന വിവരം അതിലെ വന്ന നേഴ്സ് അമ്മുവിനോട് പറഞ്ഞത് ആ കുട്ടിക്ക് ഇത്തിരി സീരിയസ് ആണ് സാനിയ അറിയണ്ട വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് അമ്മുവിനും സാനിയ പറഞ്ഞു പറഞ്ഞ് ചേച്ചിയെ വലിയ ഇഷ്ടമായി തുടങ്ങിയിരുന്നു അവൾക്കും ആകെ വിഷമമായി അവൾ നടത്തം കഴിഞ്ഞ് വന്നപ്പോഴേക്കും സാനിയ ചെക്കപ്പ് കഴിഞ്ഞ് എത്തിയിരുന്നു അവർ അങ്ങനെ രാത്രിയിലും ഓരോന്ന് പറഞ്ഞും ചേച്ചിയുടെ കാര്യമെല്ലാം പറഞ്ഞും കഴിച്ചിട്ട് ഉറങ്ങുവാൻ കിടന്നു സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു രാത്രിയിലെപ്പോഴോ മൂത്രശങ്ക തോന്നിയതിനാൽ അമ്മു എഴുന്നേറ്റു സമയം അവൾ ഫോണിൽ നോക്കി രണ്ടു മണി അമ്മയപ്പോൾ കൂർക്കം വലിച്ചുറങ്ങുകയാണ് ആ വാർഡിൽ കുഞ്ഞുങ്ങളും ഉള്ളതിനാൽ നേരത്തെ പ്രകാശമുണ്ട് അമ്മയെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി അമ്മു ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അവൾ ബാത്റൂമിൽ കയറുവാനായതും പെട്ടെന്നായിരുന്നു ആരോ സാനിയായുടെ പേര് ചൊല്ലി വിളിക്കുന്നതായി അമ്മുവിന് തോന്നിയത് പെട്ടെന്നൊരു ശരവേഗത്തിൽ ഒരു പിങ്ക് ടോപ്പിട്ട് ആരോ ഒരാൾ കടന്നു പോകുന്നതുപോലെ അവൾക്ക് തോന്നി അമ്മു ശരിക്കും പേടിച്ചുപോയി ഈ രണ്ടു മണി നേരത്ത് ആരാനിവിടെ വരാൻ അവൾക്ക് പെട്ടെന്ന് പേടിച്ചിട്ട് ശ്വാസമുട്ടുന്നത് പോലെ തോന്നി നല്ലതുപോലെ വയറുള്ളതിനാൽ വേഗം നടക്കുവാനും ബുദ്ധിമുട്ടാണ് അവൾ ഒരു വിധത്തിൽ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വേഗം തന്നെ ബെഡിനരികിലെത്തി അവളുടെ വെപ്രാളവും പരവേഷവും കേട്ട് അമ്മ അപ്പോഴേക്കും എഴുന്നേറ്റിരുന്നു പെട്ടെന്ന് അവൾക്ക് ഡെലിവറി പെയിൻ ആവുകയും ലേബർ റൂമിലേക്ക് കയറ്റുകയും ചെയ്തു വെളുപ്പിനെ തന്നെ ഏകദേശം മൂന്ന് മൂന്നര മണിയോടുകൂടി അമ്മു പ്രസവിച്ചു ഉച്ചയോടെ അവളെയും കുഞ്ഞിനെയും വാർഡിലേക്ക് മാറ്റിയിരുന്നു കുഞ്ഞുണ്ടായി എന്ന സന്തോഷത്തോടൊപ്പം സാനിയായുടെ അയൽപക്കത്തുള്ള ചേച്ചി മരിച്ചു എന്ന വാർത്ത അവളെ ഞെട്ടിച്ചു അപ്പോൾ വെളുപ്പിനെ രണ്ടു മണിയോടടുത്ത് താൻ കണ്ടത് ആരെയായിരുന്നു അതെല്ലാം ഒരു സ്വപ്നമായിരുന്നു അതോ തൻ്റെ തോന്നലോ ആരായിരുന്നു സാനിയായെ വിളിച്ചത് അക്കാര്യം അവൾ അമ്മയെ മാത്രമേ അറിയിച്ചിരുന്നുണ്ടായിരുന്നുള്ളൂ പിന്നീട് വർഷങ്ങൾ പലതും കടന്നുപോയി ആ കുഞ്ഞിന് ആറു വയസ്സ് ഇന്നും അവൾ ഈ സംഭവം എന്നോട് പറയുന്നത് വളരെ ഭീതിയോടെയാണ് ഇത്തരം ആശുപത്രി ഭീകരാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുകയും ഇത്തരം കഥകൾ ഇഷ്ടമുള്ളവർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യണേ അടുത്ത കഥയുമായി വരും വരെ ബായ്